ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസ് ക്രാഫ്റ്റ് നമ്പർ 18 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്, ഒരു ടേബിൾ ടോപ്പ്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലൊരു കട്ടിയുള്ളൊരു എന്താ പറയുന്നത് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരുടെയൊക്കെ ഹൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്യില്ല, ആ ഒരു സംഭവമാണ്. അതിൽ നിന്ന് ഞാനൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് കോൺ ഷേപ്പിൽ ഇതാ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കടലയൊക്കെ വാങ്ങുമ്പോൾ പൊതിഞ്ഞു കിട്ടൂല, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാനൊരു മാസ്കിംഗ് ടേപ്പ് അല്ലെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് വല്ലതും എടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ചിലപ്പോൾ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ട്രീയുടെ ഷേപ്പ് അപ്പാടെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അതുമാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇതുപോലെ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ക്രിസ്മസ് ട്രീസ് ഒക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഇനി ഞാൻ അടിഭാഗത്തേക്കുള്ള കുറച്ച് നീണ്ടിരിക്കുന്ന പോർഷൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേബിളിൽ വെച്ച് നോക്കുക, അതവിടെ ഇരിക്കുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഇത് അടിഭാഗത്തുള്ള ആ ഒരു പോർഷൻസ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് സെക്യൂർ ആക്കി എടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഡേറ്റ്സിൻ്റെ സീഡാണ് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. അറിയാമല്ലോ ഡേറ്റ്സിൻ്റെ സീഡ് നല്ലപോലെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സ് അയച്ചു തരിക. ഫേസ്ബുക്ക് പേജിൻ്റെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ദ മെയിൽ ഐ ഡിയും കൂടെ തരുന്നുണ്ട്. ഓർക്കുക, ട്രൈ ഫിക്സ് ചെയ്യാൻ പയ്യെ ഇടുള്ളൂ, ആരും ധൃതി വെക്കരുത്, എല്ലാവരുടെ ഇടാം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ഈത്തപ്പഴത്തിൻ്റെ കുരു. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തേക്കണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ കഴുകി എടുക്കണം, കാരണം ഈത്തപ്പഴത്തിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു പീസസ് അതിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രാണി വരും, പിന്നെ കുരു കുത്തൽ കയറും. അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കി എടുത്തിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കണതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കോൺ എടുക്കാം. കോണിൻ്റെ സൈസ് ഞാൻ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ, കാരണം എനിക്കൊരു പേടി വന്നു ഡേറ്റ്സ് തികയുമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ നീളമൊന്ന് കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഡേറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ഇതാ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്ലൂഗണ്ണാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫെവിബോണ്ട് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഫെവിക്കോളാണെങ്കിൽ ഒട്ടിക്കിട്ടാൽ കുറച്ചധികം സമയമെടുക്കും. പിന്നെ ഇപ്പോൾ ഫെവിക്രിലിൻ്റെ ഒരു പുതിയൊരു ഗ്ലൂ ഇറങ്ങിയിട്ടുണ്ട്, ഫെവിക്കോൾ A+ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാട്ടിൽ ഉള്ളവർക്ക് വേണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തില്ല, പക്ഷേ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് MRനേക്കാളും SHനേക്കാളും ഒക്കെ കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ A+ വേണമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുത്തു. സെക്കൻഡ് ലെയർ എന്താ ഒട്ടിച്ച് കൊടുക്കുകയാണ്, ഒന്നുമില്ല, സംഭവം എളുപ്പമാണ്, ചുമ്മാ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അത് മാത്രമേ ഇതിൽ ഓർക്കാനുള്ളൂ. എല്ലാവരുടെയും കയ്യിലൊന്നും ഇത്രയധികം ഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡേറ്റ്സ് ഒന്നും ഇല്ലാത്തവർക്ക് അതിന് പകരമായിട്ട് പിസ്താഷെല്ലാം യൂസ് ചെയ്യാം, സ്പൂൺസ് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ തന്നെ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് കിടക്കുന്ന കല്ലില്ലേ, കല്ല് പെറുക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു അടിപൊളി ഒരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനങ്ങനെ ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ താഴത്തെ ലെയറിന് മേലെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ, ഒരു ലുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്, കാരണം എനിക്ക് ഡേറ്റ്സിൻ്റെ സീഡ് തികയുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ല, ഓവർലാപ്പ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ആദ്യത്തെ രണ്ട് ലെയർ കണ്ട് ഓവർലാപ്പ് അല്ല, ചുമ്മാ ഒട്ടിച്ച് കൊടുത്തേക്കുക. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയറും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ട്രീ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എവിടെയെങ്കിലും ഒക്കെ ഒട്ടി കിട്ടാതിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ ഒട്ടിക്കോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കളർ ചെയ്യണം. അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് ഗോൾഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കളർ ചെയ്ത് വിടുവല്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് അവിടെ ഇവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ ഡേറ്റ്സിൻ്റെ സീഡ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വെട്ടുള്ള പോർഷൻ കാണുന്ന രീതിയിൽ ഒട്ടിക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ ഒട്ടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ അങ്ങനെ ഇതാ നമ്മുടെ പേൾ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, കളറിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഗ്രീൻ കൊടുക്കാം, പിന്നെ ഡാർക്ക് ബ്രൗണ് കൊടുക്കാം. ഡാർക്ക് ബ്രൗൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൈൻ സീഡിൻ്റെ ഒക്കെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോണത് പേൾ മെറ്റാലിക് കോപ്പർ എടുത്തിട്ടുണ്ട്. കോപ്പർ എടുത്തിട്ട് ഇതാ ഇതും അവിടെ ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ കോപ്പർ ടച്ചും കൂടി ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് കാണാൻ കുറച്ചും കൂടി ഒന്ന് ലുക്കായിട്ടുണ്ട്. ഗോൾഡ് മാത്രമായിരുന്നപ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് ഇതിന് മുൻപ് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഫ്ലവർ ബഞ്ച് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റീവ് ബോൾസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബോട്ടിലാട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇന്നലെ നമ്മളുണ്ടാക്കിയ ആ ഒരു ബോയ് ഇതിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് വെച്ചു. പക്ഷേ ഇത് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞ് അത്ര നന്നായില്ല എന്ന്. അപ്പോൾ ഞാനത് മാറ്റി, അത് മാറ്റിയിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ലീവ്സ് റെഡിയാക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാട്ടിലുള്ള കറുകപ്പുല്ലെന്ന് പറയുന്ന അതിൻ്റെ പൂവൊക്കെ എടുത്തിട്ട് കളർ ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഒരു 4 എണ്ണം അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഞാൻ ഗ്രേപ്സിൻ്റെ തണ്ട് ഇതാ കളർ ചെയ്ത് അതും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേപ്സ് ഇരുന്ന പോർഷനെല്ലാം വൈറ്റ് കളർ കൊടുത്തപ്പോഴത്തേക്കും സ്നോ വീണ ഒരു ചെറി ട്രീയുടെ ഒക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറി വേണ്ടേ? അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് ടിഷ്യൂ പേപ്പർ ഉരുട്ടി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു ബോൾസ് ചെയ്തില്ലേ, ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതുപോലൊക്കെ ചെയ്തെടുക്കാം. ഇനി അതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ തേർമോകോൾ ഉണ്ടെങ്കിൽ അത് കളർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതിനൊക്കെ ഒരു റെഡ് കളർ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയുടെ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അത്യാവശ്യം നമ്മുടെ ഒരു ട്രീയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ വാണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, ലാസ്റ്റേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കുഞ്ഞു ട്രീ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണണമെങ്കിൽ നാളത്തെ വീഡിയോ കാണണം കേട്ടോ. ഒരുപാട് ടൈമും എഫേർട്ടും ഇട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നാളത്തേത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് നാളെ വേണം. അപ്പോൾ മിന്നിച്ചേക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ നാളെ വീഡിയോ കാണാൻ വരണം. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE time 3:30. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ എനിക്ക് കമൻസിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി വീഡിയോസ് ഇടുന്ന എന്നൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആണ്. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE time 3:30. ഇതിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് കേട്ടോ. നമുക്കിനി കുറച്ച് ട്രൈ പിക്സ് കാണാം. ആദ്യത്തെ ട്രൈ പിക്സ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ബ്ലൂമിംഗ് ഓറയാണ്. ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് നമ്മുടെ മഞ്ചാടിക്കുപ്പിയാണ്. ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് റന്നെയാണ്. ഒരുപാട് ആളുകൾ മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്സ് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് അൻസ മേരിയും ഏലിയാസ് ജോണും കൂടെ ഒന്നിച്ചിട്ടാണ്. അടുത്തത് നമ്മുടെ ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ടും പിന്നെ നമ്മുടെ നോ പെയിൻ്റ് ഉജാല ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഷിബിലയാണേ. അടുത്തത് നമ്മുടെ കുപ്പി പെണ്ണാണ്. ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ഷിബില തന്നെയാണ്. കുപ്പിപ്പെണ്ണ് ഒരുപാട് ആളുകൾ ട്രൈ ചെയ്ത് അയച്ചു തരാറുണ്ട് കേട്ടോ. അടുത്തത് തമന്നയുടെയാണ്. ചിരട്ട വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടും നമ്മുടെ ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ടുമാണ് തമന്നെ ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് വൈഷ്ണവാണ്. നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസും പിന്നെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ട്, പിന്നെ ഈത്തപ്പഴത്തിൻ്റെ കുരു വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ട്, പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫെതർ ബോട്ടിലാട്ടുമാണ് വൈഷ്ണവ് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് സന ഫാത്തിമയുടെയാണ്. നമ്മുടെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത വോൾ ഹാങ്ങിങ്, പിന്നെ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ട് ബോട്ടിലാട്ട് ചെയ്തെങ്കിൽ ആളത് പിസ്താഷെല്ല് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് സന ഫാത്തിമയുടെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുക. അടുത്തത് ഫാത്തിമ സഹ്ലാടെയാണ്. ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടുമാണ് ഫാത്തിമ ട്രൈ ചെയ്ത് അയച്ചു തന്നേക്കുന്നത്. അടുത്തത് ജിനു ആണ്. ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ടും പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫ്ലവർ ഒരു വോൾ ഹാങ്ങിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇഫായുടെയാണ്. ചിരട്ട വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ടും നമ്മുടെ നോ പെയിൻ്റ് ഉജാല കുപ്പിയാണ് ഇഫ അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് ഫിദയാണ്. നമ്മുടെ മാസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്ത വോൾ ഹാങ്ങിങ് ആണ് അയച്ചു തന്നിരിക്കുന്നത്. അതിൽ സ്വീറ്റ് കിച്ചൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ നെദ മറിയത്തിൻ്റെയാണ്. മഞ്ചാടിക്കുപ്പിയാണ് ട്രൈ ചെയ്തിട്ട് നെതമോൾ അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് അദ്വൈതിൻ്റെയാണ്. അദ്വൈതാടെയാണ്. നമ്മുടെ സൂഫി കുപ്പി, ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ട്, പിന്നെ ഉജാല കുപ്പി, ഇതെല്ലാം ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് അൽഫിയാടെയാണ്. നോ പെയിൻ ബോട്ടിലാട്ടായ മഞ്ഞൾ കുപ്പി ചെയ്തിട്ടുണ്ട്, ഉജാല കുപ്പി ചെയ്തിട്ടുണ്ട്, പിന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മൊത്തം ഹലീമ സുധീറിൻ്റെയാണ്. ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ചെയ്ത ബോട്ടിലാട്ട്, മഞ്ചാടി കുപ്പി, എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ ചെയ്ത ബോട്ടിലാട്ട്, ടൂത്ത് ബ്രഷ് ബോട്ടിലാട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഒന്നിച്ച് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ട്രൈഡ് പിക്സ് ചെയ്യാൻ പയ്യെ പയ്യെ ഇടാട്ടോ, ആരെയും ഒഴിവാക്കൂല. ഇന്ന് നമ്മൾ ട്രൈഡ് പിക്സ് എടുത്തേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഏകദേശം 6 ആഴ്ചയ്ക്ക് മുൻപ് നമുക്ക് അയച്ചേക്കണ മെസ്സേജസാണ്. ഇതെല്ലാം അതേഴ്സ് ഫോൾഡറിൽ കിടന്നതാണ്, എൻ്റെ ഡയറക്റ്റ് ഇൻബോക്സിൽ വന്നേക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി നാളെ കാണാം. നാളെ എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE time 3:30. ടൈമിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ, ബൈ ബൈ.